ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റംഷാദ് വോയിസിലെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. VU എക്സാമിന് അല്ലെങ്കിൽ PSC എക്സാമിന് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എങ്ങനെ പഠിക്കണമെന്ന് ചോദിച്ചാൽ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള അതേ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു ഐഡിയ കിട്ടും PSC എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഈ വരുന്ന VU എക്സാമിന് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ VU എക്സാമിന് ചോദിച്ചിട്ടുള്ള മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു. ഇതിൻ്റെ തുടർച്ചയായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് യഥാസമയം നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ എക്സാമിന് VU എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. നമുക്ക് നോക്കാം. മൈ നെയിം ഈസ് റംഷാ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്യൂട്ടോറിയൽ. രണ്ടായിരത്തി 2014 VU എക്സാമിന് ചോദിച്ചിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യുന്നത്. തീർച്ചയായും നമ്മൾ എല്ലാ തുടർച്ചയായ ക്ലാസ്സുകൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇത് കിട്ടാൻ വേണ്ടി, ഈ ഒരു ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫോളോ ചെയ്യുക. നിങ്ങൾ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയുടെ 8 മടങ്ങ് അതിൻ്റെ വർഗത്തിനോട് അതിൻ്റെ 2 മടങ്ങ് കൂട്ടിയതിന് തുല്യമാണ് എങ്കിൽ സംഖ്യ എത്ര? ഒരു സംഖ്യയുണ്ട്, ആ സംഖ്യയുടെ 8 മടങ്ങ്, ഒരു മടങ്ങ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഒരു സംഖ്യയുടെ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, 2 × ആ സംഖ്യ ആ ചോദിക്കുമ്പോൾ ആ ഒരു ഇതിലാ വരിക. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു മടങ്ങ് എന്ന് അതിൻ്റെ ഒരു മടങ്ങാണ് അതിൻ്റെ ഒരു സംഖ്യയുടെ 8 മടങ്ങ് എന്ന് പറയാം, അതിൻ്റെ വർഗത്തിനോട് അതിൻ്റെ 2 മടങ്ങ് കൂട്ടിയതാണ് എങ്കിൽ ആ സംഖ്യ എത്ര? സംഖ്യ എത്ര ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, സംഖ്യ നമുക്ക് ഒരു എക്സ് എന്ന് എടുത്താൽ, ഇവിടെ എക്സ് എന്ന് പറയുന്നതാണ് സംഖ്യ എങ്കിൽ എക്സിൻ്റെ 5 മടങ്ങ് എന്ന് പറയുമ്പോൾ 5x ആയിരിക്കും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇവിടെ സംഖ്യ, ആ സംഖ്യയുടെ 8 മടങ്ങ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 8x ആയിരിക്കും. ഓക്കെ, 8x ആണ് ഇവിടെ 8 മടങ്ങ് എന്ന് പറയുന്നത്. ഇനി നോക്കാം, അതിന് വർഗം എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വർഗം എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ. അപ്പോൾ 2 വർഗം എന്ന് പറയുമ്പോൾ 2a² 5 വർഗം എന്ന് പറയുമ്പോൾ 5a². അപ്പോൾ അതിൻ്റെ വർഗം എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്ന വർഗത്തിനോട്, ആ ഒരു സംഖ്യയുടെ വർഗത്തിനോട് 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 2x കൂട്ടിയതാണ്. ഇതാ പറഞ്ഞത്. നമുക്കിനി എക്സ് കാണേണ്ടത് എങ്കിൽ സംഖ്യ എത്ര? ഈ എക്സ് എന്ന് പറഞ്ഞതാണ് സംഖ്യ നമ്മളെടുത്ത്, അതിൻ്റെ 8 മടങ്ങ് എന്ന് പറയുമ്പോൾ 8x ആണ്, അതിൻ്റെ വർഗം എന്ന് പറയുമ്പോൾ x² പ്ലസ് 2 മടങ്ങ്. നമുക്ക് നോക്കാം, ഇവിടെ നോക്കാം, ഈ 2x ഈ 8x എന്ന് മൈനസ് ചെയ്താൽ നമുക്ക് 6x എന്ന് കിട്ടും. 6x എന്ന് പറയുന്നത് x² ഇവിടെ നോക്കാം, x² എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, x × x ആണ് x² ആയിട്ട് വരുന്നത്. അപ്പോൾ നോക്കാം, ഇവിടെ ഈ ഒരു എക്സ്, ഇവിടെ ഒരു എക്സ് ഉണ്ട്, 6x ഉണ്ട്. അപ്പോൾ 6 എന്ന് പറയുന്നതാണ് എക്സ് കിട്ടുക. എക്സ് എന്ന് പറയുന്നത് എത്ര നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടിയത്? 6 കിട്ടി. നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എന്താ ഓപ്ഷൻ നിർത്തി ചെയ്യാം. ഓപ്ഷനിലുണ്ടെന്നുണ്ടെങ്കിൽ, ഓപ്ഷനിൽ ഇപ്പോൾ 6 എന്ന് ഓപ്ഷനിലുണ്ടെങ്കിൽ നമുക്കറിയാം 8 മടങ്ങ് എന്ന് പറയുമ്പോൾ 6 × 8 എത്ര വരുന്നത്? 48 വരുന്നത്. നമുക്ക് നോക്കാം, ഇനി ഇവിടെ x² എന്ന് പറയുമ്പോൾ 6² 36 പ്ലസ് 2x എന്ന് പറയുമ്പോൾ 12, 48 തന്നെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കഴിയാത്തവർ ഓപ്ഷൻ എടുത്തും ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് പല ക്വസ്റ്റ്യൻ പേപ്പറിലും PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പലരും അത് സ്കിപ്പ് ചെയ്യാറാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. റൂട്ട് 10+ റൂട്ട് 29 പ്ലസ് റൂട്ട് 40+ 81 റൂട്ട് 81 ചോദിച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ ഈ ഒരു വലത്ത് സൈഡിലത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 81 റൂട്ട് കാണുക. അതിനുശേഷം 40 കൂടി ആ 81 റൂട്ട് പ്ലസ് ചെയ്തതിന് ശേഷം റൂട്ട് കാണുക. ആ രീതി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ 81 റൂട്ട്, റൂട്ട് 81 എത്രയാണ്? 9 ആണ്. ഓക്കെ, 9 കിട്ടി. നമുക്ക് ഈ ഒരു റൂട്ട് 81 ആണ്, 9 വരുന്നത്. ഇവിടെ ഒരു 9 കിട്ടി. ഈ 9 40 കൂടി കൂട്ടുക. അപ്പോൾ റൂട്ട് 40+9 എത്ര വരുന്നത്? 49. 49 എന്ന് പറയുമ്പോൾ എത്രയാണ്? 7 ആണ്. ഇനി ഈ 7 നമുക്ക് 29 കൂടിയാണ്. റൂട്ട് 29+7 എന്ന് പറയുമ്പോൾ റൂട്ട് 36 കിട്ടി. റൂട്ട് 36 എന്ന് പറയുമ്പോൾ 6 കിട്ടി. ഈ 6 നമ്മൾ 10 കൂടി കൂട്ടുന്നു. 10 കൂടി കൂട്ടുമ്പോൾ റൂട്ട് 10+6 എത്രയാണ്?
പതിനാറ് റൂട്ട് പതിനാറ് എന്ന് പറയുമ്പോൾ നാല്, നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നാലാണ് നമ്മുടെ ആൻസർ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇത്തരം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു കഴിഞ്ഞ തവണ ചോദിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും ആൻസറിലേക്ക് എത്താവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എപ്പോഴും പല നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ട്രെയിനിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ സ്പീഡ് ആൻഡ് ടൈം എന്ന് പറയുന്ന ഭാഗത്ത് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ഭാഗം ഒരു പി എസ് സിക്ക് തയ്യാറാകുന്ന ഒരാൾ തീർച്ചയായും ഈ ഒരു ഭാഗം പൂർണ്ണമായിട്ടും പഠിക്കേണ്ടത് നിർബന്ധമാണ്. കാരണം ഒരു മാർക്ക് നിങ്ങൾക്ക് ഷുവറാണ് ഈ ഒരു ഭാഗത്ത്. ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്: 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 900 മീറ്റർ നീളമുള്ള ഒരു തുരങ്കം കടന്ന് 44 സെക്കൻഡ് കൊണ്ടാണ്. 200 മീറ്റർ നീളമുള്ള ട്രെയിൻ 900 മീറ്റർ ഉള്ള ഒരു തുരങ്കം കടന്നത് 44 സെക്കൻഡ് കൊണ്ടാണ് എങ്കിൽ ട്രെയിനിൻ്റെ വേഗം മണിക്കൂറിൽ എത്ര കിലോമീറ്ററാണ്? നമുക്കറിയാം ഒരു ട്രെയിന് ഒരു തുരങ്കം അല്ലെങ്കിൽ ഒരു പാലം ഒരു പ്ലാറ്റ്ഫോം ഒക്കെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ആ ട്രെയിനിൻ്റെ നീളം പ്ലസ് ആ പ്ലാറ്റ്ഫോമിൻ്റെ നീളം കൂടി കടന്നാൽ മാത്രമേ ട്രെയിന് കടന്നു എന്ന് പറയാൻ പറ്റൂ. ഇവിടെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ എപ്പോഴും കാണേണ്ട ഒന്നാണ് ഒരു ത്രികോണം. നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വരക്കാം. അതിനുശേഷം നമുക്ക് ഇങ്ങനൊരു ടി വരക്കാം. അതിനുശേഷം ഡി ടി എസ് എന്ന് പറയുന്ന ഓർവ് അവിടെ അടയാളപ്പെടുത്തുക. ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസാണ്, ടി എന്ന് പറയുന്നത് ടൈം സ്പീഡ്. ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യുക? ഡി എന്ന് പറയുന്നത് കാണാൻ വേണ്ടി അടിയിലെ രണ്ടെണ്ണം ഗുണിക്കുക. ടി ഇൻറ്റു എസ് ആണ് ഡി എന്ന് പറയുന്നത്. ടി എന്ന് പറയുന്നത് എന്താണ്? ഡി ഡിവൈഡ് ബൈ എസ് ആണ്. എസ് എന്ന് പറയുന്നത് ഡി ഡിവൈഡ് ബൈ ടി. അപ്പോൾ നമുക്ക് ഈ ഏത് ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ സ്പീഡ് ചോദിച്ചാലും ഡിസ്റ്റൻസ് ചോദിച്ചാലും ടൈം ചോദിച്ചാലും നമുക്ക് ഈ ഒരു ത്രികോണം മനസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ കഴിയും. നമുക്ക് നോക്കാം. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സ്പീഡാണ്. അത് എത്ര ട്രെയിനിൻ്റെ വേഗം ആണ് ചോദിച്ചിട്ടുള്ളത്, മണിക്കൂറിൽ എത്ര കിലോമീറ്റർ. സ്പീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കാണേണ്ടത്? ഡി ഡിവൈഡ് ബൈ ടൈം, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക ട്രെയിനിൻ്റെ നീളവും അതുപോലെ ഇവിടെ 200 മീറ്റർ നീളം ആണ് ട്രെയിനിൻ്റെ നീളം, 900 മീറ്റർ എന്നുള്ള തുരങ്കം. അപ്പോൾ രണ്ടും കൂടാത്ര വരുന്നത് 1100 ഡിസ്റ്റൻസായി വരുന്നത്. ഓക്കെ, ഡിവൈഡ് ബൈ എത്ര സെക്കൻഡ് കൊണ്ടാണ് മറികടന്നത്? 44 സെക്കൻഡ് കൊണ്ടാണ്. നോക്കുക, 1100 44 എത്ര നോക്കുക, 44 ഇൻറ്റു എത്രയാണ്? 1100 വരുന്നത് 25 വരുന്നത്. 44 × 10 440 പ്ലസ് 450 കൂടുമ്പോൾ 850 വരും. പ്ലസ് എത്ര വരുന്നത്? 450 നേർ പകുതി 220 കൂട്ടുമ്പോൾ 1100 വരുന്നത്. 25 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് കിട്ടി. നമ്മൾ മനസ്സിലാക്കുക ഇവിടെ ഇതിൻ്റെ മീറ്റർ പെർ സെക്കൻഡിൽ നമുക്ക് കിട്ടി, അത് നമുക്ക് കിലോമീറ്റർ പെർ അവറല്ല, മണിക്കൂറിൽ എത്ര കിലോമീറ്ററാണ് ട്രെയിനിൻ്റെ വേഗം എന്നാണ് നമ്മോട് ചോദിച്ചത്. അത് കാണാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ കിലോമീറ്റർ പെർ അവറിനെ മണിക്കൂർ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 5/18 കൊണ്ടും, അതുപോലെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 18/5 കൊണ്ടും ഗുണിക്കാം. ഇവിടെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് 25 തന്നിരിക്കുന്നത്, ഇൻറ്റു നമുക്ക് 18/5 ചെയ്യുക. അപ്പോൾ 5×25 എത്ര പ്രാവശ്യമാണ്? 5 പ്രാവശ്യം 5×18 90 കിലോമീറ്റർ പെർ അവറാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 90 കിലോമീറ്റർ പെർ അവറാണ്. ആ ഒരു ട്രെയിനിൻ്റെ വേഗത എന്ന് പറഞ്ഞാൽ 90 മണിക്കൂറിൽ 90 കിലോമീറ്ററാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ 900 മീറ്റർ നീളമുള്ള തുരങ്കം കടക്കാൻ വേണ്ടി 200 മീറ്റർ നീളമുള്ള ട്രെയിനിന് 44 സെക്കൻഡ്. ഈ നമ്മുടെ ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കും. ഇവിടെ ചോദിച്ചത് ഇങ്ങനെയാണ്, ഇനി ചോദിക്കുകയാണ് 900 മീറ്റർ നീളമുള്ള തുരങ്കം 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിനിന് എത്ര മണി എത്ര മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ എത്ര സെക്കൻഡ് കൊണ്ട് മറികടക്കും? അതിൻ്റെ വേഗത എന്തുണ്ടാവും? വേഗത 90 കിലോമീറ്റർ പെർ അവർ, ഒരു മണിക്കൂറിൽ 90 കിലോമീറ്റർ ആയിരിക്കും സഞ്ചരിക്കുന്ന വേഗത. അങ്ങനത്തെ ഒരു ട്രെയിനിന് ഈ 900 മീറ്റർ നീളമുള്ള തുരങ്കം മറികടക്കാൻ എത്ര സമയമെടുക്കുമെന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം നോക്കാതെ ആ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു മാർക്ക്, ആ ഒരു ഭാഗത്തു നിന്ന് ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സാധനത്തിൻ്റെ വില 10,000 രൂപയാണ്. വർഷം തോറും വിലയിൽ 10% വർധനയുണ്ടെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ അതിൻ്റെ വില എത്രയായിരിക്കും? അപ്പോൾ ഒരു സാധനത്തിൻ്റെ വില 10,000 രൂപയാണ്. ഒരു സാധനം എന്ന് പറഞ്ഞാൽ 10,000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. പക്ഷേ ഓരോ വർഷം അതിൻ്റെ 10% കൂടിക്കൊണ്ടിരിക്കണം. നമ്മുടെ കൂട്ടുപലിശ കണക്കാക്കും പോലെയാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണേണ്ടത്.
പതിനായിരം രൂപയാണ് ഇപ്പോഴത്തേതിൻ്റെ വില. നെക്സ്റ്റ് ഇയർ അതിന് 10% കൂടുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത്തെ വർഷം എന്ന് പറയുന്നത് 10,000 രൂപയാണ് അതിൻ്റെ വില. അതിൻ്റെ വില 10% കൂടി, ഒരു സംഖ്യയുടെ 10% കാണണമെങ്കിൽ അതിൻ്റെ ഒരു 0 ഒഴിവാക്കി കഴിഞ്ഞാൽ മതി. അപ്പോൾ എത്രയാണ്? 10,000 + 1,000 11,000 രൂപയാണ് ആദ്യത്തെ വർഷം എനിക്കായത്. രണ്ടാമത്തെ വർഷം എന്താണ് എടുക്കേണ്ടത്? ഈ 11,000 × 10% കൂടുന്ന പറഞ്ഞാൽ 1,100 രൂപ കൂടും, അത് 12,100 രൂപയായി മാറുന്നു. മൂന്നാമത്തെ വർഷം 12,100 രൂപയായിരുന്നു, അതിൻ്റെ 10% 1,210 രൂപയും കൂടി 13,000 എത്ര വരുന്നത്? 310 രൂപ. എൻ്റെ ഇപ്പോൾ ആ മൂന്ന് വർഷം കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ഇപ്പോൾ 10,000 രൂപയുണ്ടെങ്കിൽ അത് എനിക്ക് 10,000 രൂപയുടെ സാധനം എനിക്ക് വർഷം തോറും 10% കൂടുന്നെങ്കിൽ എൻ്റെ മൂന്ന് വർഷം കഴിഞ്ഞ് എൻ്റെ കയ്യിലുള്ള എമൗണ്ട്, ആ ഒരു മൂല്യം എന്ന് പറഞ്ഞാൽ 13,310 രൂപയുടെ സാധനമാണ്. അതിൻ്റെ വില, ആ ഒരു സാധനത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ 13,310 രൂപയാണ്. നമ്മുടെ ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു രണ്ട് സംഖ്യകളുണ്ട്, രണ്ട് സംഖ്യയുടെ തുക എന്ന് പറഞ്ഞാൽ 50, അതിന് വ്യത്യാസം 22 അതിലെ വലിയ സംഖ്യ എത്ര? അല്ലെങ്കിൽ സംഖ്യകൾ ചോദിക്കുക, ഏതെല്ലാമാണ് സംഖ്യകൾ എന്ന് ചോദിക്കും, ചെറിയ സംഖ്യ ഏത് ചോദിക്കും, വലിയ സംഖ്യ ഏത്? നമ്മോട് ചോദിച്ചത് ഇവിടെ വലിയ സംഖ്യ ഏത് എന്നാണ്. രണ്ട് സംഖ്യകൾ എക്സ് എന്ന് പറയുന്ന സംഖ്യയും വൈ എന്ന് പറയുന്ന സംഖ്യകളും ഉണ്ട്. രണ്ട് സംഖ്യകൾ എക്സും വൈയും നമുക്ക് എ ബി എടുക്കാം, ഏത് വാല്യൂ എടുക്കാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏത് വാല്യൂ എടുക്കാം. ഇത് രണ്ടും കൂട്ടിയാലുള്ള തുക എന്ന് പറയാം, എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 50. അതുപോലെ അവരുടെ വ്യത്യാസം എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ 22. നമുക്കിത് അതിൻ്റെ ഒരു സംഖ്യ കാണാം, എക്സ് കാണാം, എങ്ങനെ എക്സും എക്സും കൂട്ടിയാൽ 2x കിട്ടി, വൈയും മൈനസ് വൈയും കൂട്ടിയാൽ അവിടെ 0 വരുന്നത്, 50 ഉം 22 കൂട്ടിയാൽ 72 കിട്ടി. 2x എന്ന് പറഞ്ഞാൽ 72 ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 72 ആയിരിക്കണം 2 36. എക്സ് നമുക്ക് 36 കിട്ടി, ഒന്നാമത്തെ സംഖ്യ 36 കിട്ടി. ഓക്കെ, രണ്ടാമത്തെ സംഖ്യ ഏതായിരിക്കും? രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 50. 36 പോയാൽ ബാക്കി 14. അപ്പോൾ രണ്ട് സംഖ്യകൾ ഏതൊക്കെയാണ്? 36 ഉം 14 സംഖ്യകൾ. അതിൽ ഏറ്റവും വലിയ സംഖ്യ ചോദിച്ചാൽ അതാണ് 36. ഇപ്പോൾ ചെറിയ സംഖ്യ ചോദിക്കുകയാണെങ്കിൽ 14. രണ്ട് സംഖ്യകൾ ഏത് ചോദിച്ചാലും 36 14. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ മാത്രം പഠിക്കാതെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കും ഇനി അടുത്ത എക്സാമിന്, ഈ എക്സാമിന് ഇങ്ങനെ ചോദിച്ചാൽ അടുത്ത എക്സാമിന് വേറെ രീതിയിലായിരിക്കും ചോദിക്കുക, ഇങ്ങനെയൊക്കെ കണ്ടിട്ട് വേണം ഒരു എക്സാമിന് പഠിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു PSC എക്സാമിനാണെങ്കിൽ, ഏത് എക്സാമിനാണെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഏകദേശം മാത്സിൽ ഒരു 19 അല്ലെങ്കിൽ 18 മാർക്ക്, ഒരു മാർക്കൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താൻ കഴിയും. 20ൽ 20 വാങ്ങണം. അപ്പോൾ ഇത്തരത്തിൽ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 5 questions ആണ് പഠിച്ചത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ തീർച്ചയായും അടുത്ത ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ തുടർന്നുള്ള എല്ലാ എപ്പിസോഡും തുടർന്നുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സൗജന്യമായി തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു എക്സാം, VU എക്സാം എന്ന് നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ തീർച്ചയായും അവർക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടുന്നതാണ്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ടൈം.